तुस्वत्तभिर्विदाभूतभिर्फहदेनघा यत्साधुस्विगृहे जातो भवान् वैकुलपावनम्। सप्तभिः पिता पूतः पितृभिः सह ते अनघ। हे अनघ എന്ന സംബോധനയാണ്, പാപമില്ലാത്തവനെ, പാപങ്ങളെല്ലാം നശിച്ചു കഴിഞ്ഞവനായ ഹേ പ്രഹ്ലാദ। നിന്റെ പിതൃഭിഹ സഹ, നിന്റെ പിതൃക്കളോടൊപ്പം, ത്രിസപ്തഭി പിതാ പൂതഹ, ത്രിസപ്ത എന്ന് വെച്ചാൽ 7 3 21, ത്രീ മൂന്ന് സപ്ത ഏഴ് 7 3 21, 21 നിന്റെ പിതൃപരമ്പരകൾ, ഇപ്പോഴത്തെ നിന്റെ പിതാക്കന്മാരോടൊപ്പം പൂതഹ പരിശുദ്ധമായി തന്നിരിക്കുന്നു। ത്രിസപ്തഭി പിതാ പൂതഹ പിതൃഭി സഹ തേ അനഘ। ഇരുപത്തൊന്ന് തലമുറകളോളം നിന്റെ പിതൃക്കൾ പരിശുദ്ധരായി തീർന്നിരിക്കുന്നു ഇതുമത്. ത്രിസപ്തഭി പിതൃഭി തേ പിതാ പൂത, 21 പിതൃപരമ്പരകളോടൊപ്പം നിന്റെ പിതാവ് ഇപ്പോൾ പരിശുദ്ധനായി തന്നിരിക്കുന്നു। അപ്പൊ ഒന്ന് ചോദിച്ചു ചെയ്തായിരുന്നു, എന്റെ പിതാവ് ചെയ്തിരിക്കുന്ന സമസ്ത പാപങ്ങളും ക്ഷമിക്കണം എന്നായിരുന്നു ഒരു വരം ചോദിച്ച അവസാനം പ്രഹ്ലാദ്। അതിനെ നിന്റെ പിതാവ് മാത്രമല്ല, നിന്റെ പുറകോട്ടുള്ള പിതാവിന്റെ 21 തലമുറകളോളവും എന്താണ് പരിശുദ്ധമായി തന്നിരിക്കുന്നു। അപ്പോ വാസ്തവത്തിൽ ഇവിടെ ഈ 21 തലമുറ ഇപ്പൊ ഇല്ല, കാരണം ബ്രഹ്മാവ്, ബ്രഹ്മാവിൽ നിന്ന് മരീചി, മരീചിയിൽ നിന്ന് കശ്യപൻ, കശ്യപന്റെ മക്കളാണ് ഹിരണ്യാക്ഷനും ഹിരണ്യാക്ഷനും, മൂന്ന് തലമുറയെ വരുന്നുള്ളൂ। പ്രഹ്ലാദന്റെ പിതാവാണ് ഹിരണ്യേശു, ഹിരണ്യേശുവിന്റെ പിതാവ് കശ്യപൻ, കശ്യപന്റെ പിതാവ് മരീചി, മരീചിയുടെ പിതാവ് ബ്രഹ്മാവ്। വളരെ തീവ്രല്ലേ? പിന്നെ 21 എന്ന് പറഞ്ഞത് ത്രിസപ്തഭിപ്പൂത എന്ന് പറഞ്ഞത് ഈ കൽപ്പത്തിൽ മാത്രമല്ല, ഓരോ കൽപ്പത്തിലും ഇത് പിന്തുടർന്ന് വരുമ്പോൾ ആ കൽപ്പങ്ങളിലൊക്കെയുള്ള നിന്റെ പരമ്പരകൾ പരിശുദ്ധമായി തന്നിരിക്കുന്നത്, അതും കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ഇങ്ങനെ ത്രിസപ്ത എന്നാണ് പറയാൻ കാരണം, അല്ലെങ്കിൽ മൂന്നിൽ കൂടുതൽ ഇല്ല, മൂന്ന് പരമ്പരകളെ പറയാനുള്ളൂ, അതിൽക്കുള്ളില്ല। പക്ഷെ ഇവിടെ ഇങ്ങനെ പറഞ്ഞത് നമുക്ക് ഇതിനു മുമ്പുള്ള കൽപ്പങ്ങളിൽ പോലും ഉള്ളതിന്റെ, ഈ കൽപ്പത്തിൽ മാത്രമല്ല ഇതിനു മുമ്പ് കൽപ്പങ്ങളിൽ പോലുമുള്ള നിന്റെ പരമ്പരകളൊക്കെ ഇതുമുതൽ പരിശുദ്ധമായി തോന്നിയിരുന്നു। ഏത് സാധു, ഹേ സജ്ജനെ, അസ്യ ഗൃഹേ ജാതോ ഭവാൻ വൈ കുലവാന, അസ്യ ഗൃഹേ ജാ, ഈ അസുരകുലത്തിൽ ജാതനായിരിക്കുന്നു ഭവാൻ വൈ, തീർച്ചയായിട്ടും കുലപാവന, കുലത്തെ പരിശുദ്ധമാക്കി തീർക്കുന്നവനാണ് നീ എന്നതിന് ആശങ്കയില്ല, നീ കുലത്തിൽ വന്ന് ജനിച്ചുവല്ലോ, നിന്റെ ഒറ്റ പ്രവൃത്തി കൊണ്ടാണ് നിന്റെ കുല പരമ്പരകൾ പരിശുദ്ധമായി തരാൻ പോകുന്നത്। സാധു അസിഗൃഹേ, അസി ഹിരണ്യകശിപു ഗൃഹേ ഭവാൻ ജാത വൈ, അന്ന് ജനിച്ചു തന്നെ തീർച്ചയാണത്, അതുകൊണ്ട് കുലപാവന, കുലത്തെ പരിശുദ്ധമാകുന്നതാണ്, കുലപാവനന്മാരായ പുത്രന്മാരാണ് കുലത്തിൽ ഉണ്ടാവുന്നത്, കുലദൂഷകന്മാരായ പുത്രന്മാരല്ല ഉണ്ടാവേണ്ടത്, നിന്റെ ഒരൊറ്റ ജന്മം കൊണ്ടാണ് ഈ നിന്റെ പിതൃവംശ പരമ്പരകൾ പരിശുദ്ധമായി തീർന്നിരിക്കുന്നത് എന്ന് ചോദിച്ചതിന്റെ 21 വരം തിരിച്ച് അമ്മൂലം ൃഹേരാതോ ഭവാൻ വൈ കുലപാവനം।
എവിടെയൊക്കെയാണോ ഉള്ളത് പ്രശാന്താഹ സമദർശന ശാന്തചിത്തന്മാരും സമദർശികളുമായ എന്റെ ഭക്തർ എവിടെയാണോ ഉള്ളത് സാധവ ആ സാധുക്കൾ ആ സജ്ജനങ്ങൾ സമുദാചാരാഹ ഉത്കൃഷ്ടമായ ആചരണത്തോടു കൂടിയവർ സമുദാചാരാഹ തേ പൂയന്തി അഭികീകളാഹ തേ പൂയന്തി അവർ പരിശുദ്ധരാകുന്നു കീകടാഹ അഭി കീകടദേശത്തുള്ളവരാണ് എങ്കിൽ പോലും കീകടദേശം ദുഷ്ടന്മാരുടെ ദേശം എന്നാണ് സങ്കല്പം രാജസ്ഥാനോ മഹാരാഷ്ട്രയോ അഭയങ്ങളുടെ സ്ഥലമാണെന്ന് പറയുന്നില്ല വൃത്തിയില്ല എന്നൊക്കെയാണ് ഭഗവത് പറഞ്ഞത് ആ കീകടദേശത്തുള്ളവർ പോലും പരിശുദ്ധരായിത്തീരും എവിടെയെവിടെയൊക്കെയാണോ എന്റെ ഭക്തന്മാർ ഈ ലോകത്ത് എവിടെയൊക്കെയുണ്ടോ അവരുടെ ആചരണം കൊണ്ടും ആ ദേശം പരിശുദ്ധമായി തീരും എന്നുള്ളത് ആശങ്കയില്ല ഒരു സജ്ജനം ആ സജ്ജനത്തെ മാത്രമല്ല ആ ആ കുടുംബത്തെ മാത്രമല്ല ആ കുലത്തെ മാത്രമല്ല ആ രാജ്യത്തെ കൂടി പരിശുദ്ധരാകുന്നു ഒരു ദുഷ്ടൻ ഒരു കുലത്തിൽ വന്ന് പറഞ്ഞാൽ അവനെയും അവന്റെ കുടുംബത്തെയും ആ കുലത്തെയും നാടിനെയും രാജ്യത്തെയും വഷളാക്കാൻ ദുഷ്പേരുണ്ടാക്കാൻ സങ്കടപ്പെടുത്താൻ അവൻ മാത്രമല്ല അതേപോലെയാണ് സദാചാരാഹ സാധവ സദാചാരന്മാരായ സാധുക്കൾ സമദൃശ്യന പ്രശാന്താഹ സാധവ സമദൃശികൾ പ്രശാന്തന്മാരുമായ സാധുക്കൾ മത്ഭക്താഹ എന്റെ ഭക്തന്മാരായിട്ട് എത്ര എത്ര എവിടെയൊക്കെ ഉണ്ടോ പൂയന്തി അഭി നമ്മളെല്ലാം പരിശുദ്ധമാവും കീകടദേശമാണെങ്കിൽ ദുഷ്ടദേശങ്ങളിൽ ജനിച്ചവരാണെങ്കിൽ പോലും ഒരു ഭക്തനുണ്ടെങ്കിൽ ആ ദേശം പരിശുദ്ധമായി ഒരു ചെറിയ തീപ്പൊരിയോ ഒരു ചെറിയ വിളക്കോ മതി അതിഭയങ്കരമായ ഇരുട്ടത്തോടും വെളിച്ചം പകർന്ന് നല്ല വഴിയിലേക്ക് നയിക്കാൻ അത്ര ആവശ്യമുള്ളൂ ഇതേപോലെ സജ്ജനങ്ങൾ എവിടെയെവിടെയുണ്ടോ ആ പ്രദേശങ്ങളിൽ പരിശുദ്ധമായി തീരും എന്നുള്ളൊരു വരം കൊടുക്കരുത് സർവാത്മന എല്ലാ പ്രകാരത്തിലും ഹിംസന്തി ഹിംസിക്കുന്നില്ല ഭൂതഗ്രാമേഷു ഭൂതക്കൂട്ടങ്ങളിൽ ഭൂതഗ്രാമങ്ങളിൽ ഗ്രാമത്തിന് കൂട്ടം സമൂഹം ഉള്ളത് ഭൂതസമൂഹേഷു കിഞ്ചന യാതൊന്നിനെയും ഹിംസന്തി ഹിംസിക്കില്ല സർവാത്മന എല്ലാ ഭാവത്തോടൊപ്പം ഉച്ചാവചേഷു ഉച്ചാവചം ഉത്കൃഷ്ടവും നികൃഷ്ടവുമായ ഉച്ചം ഉന്നതം അജം നികൃഷ്ടം ഉച്ചാവചേഷു ഉത്കൃഷ്ടവും നികൃഷ്ടവുമായിരിക്കുന്ന ഭൂതഗ്രാമേഷു
ഭൂതജാലങ്ങളിൽ നകിഞ്ചന സർവപ്പന നഹിംസന്തി ഹേ ദേതീന്ദ്ര പ്രഹ്ലാദനം അസുരശ്രേഷ്ഠ മദ്ഭാവേന ഗതസ്പൃഹാഹ മദ്ഭാവേന എന്നിൽ ഭാവം ഉറച്ചവരായി തീർന്നു എന്നുള്ളത് കൊണ്ട് മദ്ഭാവേന ഗതസ്പൃഹാഹ ആഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരായി തീർന്നത് എന്നിൽ ഉറച്ച ഭാവത്തോടുകൂടിയവരായി എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നവർ എവിടെയാണോ ഉള്ളത് ഉച്ചാവചനങ്ങളായ ഗ്രാമങ്ങളിൽ പോലും കിഞ്ചന ഒരാൾ പോലും ഒരാളെയും നഹിംസന്തി ഹിംസിക്കില്ല എന്റെ ഭാവന ഉള്ളിൽ ഉറച്ചാൽ ആർക്കും ആരെയും ഹിംസിക്കാനാവില്ല ഹിംസിച്ചാൽ ദ്രോഹിക്കാൻ വേദനിപ്പിക്കാൻ എല്ലാ അർത്ഥം വരും ഒരാൾക്ക് മറ്റൊരാളെ വേദനിപ്പിക്കാൻ പറ്റില്ല എന്റെ ഭാവം ഉള്ളിൽ ഉറച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ആ ഈ ഭൂതഗ്രാമത്തിൽ ഉച്ചാവചനങ്ങളിൽ ഒരാൾ പോലും ഉത്കൃഷ്ടവും നികൃഷ്ടവുമായ ഈ ഭൂതവർഗങ്ങളിൽ ഒരാൾ പോലും എന്റെ ഭാവന ഉറച്ചവനായി തീർന്ന ഒരാൾ പോലും സർവാത്മന എല്ലാ പ്രകാരത്തിലും ഹിഞ്ചെന്ന ഹിംസന്തി ഒന്നിനെയും ഹിംസിക്കില്ല യാതൊരു വിധത്തിലെയും ഒന്നിനെയും അവർ ഹിംസിക്കില്ല ഹിംസിക്കണമെങ്കിൽ കാമക്രോധാദികളായ ഭാവം ഉള്ളിലുണ്ടാവണം അതുണ്ടെങ്കിലേ ഉള്ളൂ വിദ്വേഷമോ കാമമോ ഉള്ളിൽ നിറഞ്ഞു നിന്നാൽ മാത്രമേ ഒരാളെ ദ്രോഹിക്കാൻ വേദനിപ്പിക്കാൻ ഉപദ്രവിക്കാൻ രണ്ടിൽ തല്ലു കൊടുക്കാൻ കൊല്ലാൻ ഒക്കെ തോന്നുള്ളൂ ഇത് ഉള്ളിലില്ലെങ്കിൽ തോന്നില്ല അപ്പൊ തോന്നില്ല എന്നുള്ളതിന്റെ അർത്ഥം കാമക്രോധാദികളായ ഒരു ഭാവനകളും അവരുടെ ഉള്ളിൽ കടന്നു പോയില്ല ഞാനുള്ളിലില്ലെങ്കിൽ ഇവരൊക്കെ കടന്നുകൂടും അവരൊക്കെ കടന്നുകൂടി അപ്പ ദേഷ്യമായി കോപമായി തമ്മിൽ തല്ലായി അടിയായി വഴക്കായി അതേസമയത്ത് ഞാനുള്ളിൽ ഉണ്ട് എങ്കിൽ അവരാരും ഒന്നിനെയും ഹിംസിക്കില്ല ആരോടും വിദ്വേഷയില്ല ആരോടും പകയില്ല ആരോടും കാമില്ല ക്രോധമില്ല ഒന്നുമില്ല അതാണ് സമദൃഷ്ടികൾ അങ്ങനെ സമദൃഷ്ടികളാണ് സജ്ജനൻ അവരാണ് സദാചാരങ്ങൾ അങ്ങനെയുള്ള ആൾക്കാര് ആരെയും ഒരു കാരണവശാലും ഹിംസിക്കില്ല അത് ഉറപ്പാണ് സർവാത്മനാഹിംസന്തി ഭൂതഗ്രാമേഷു വിഞ്ജനാം ഉച്ച അവജേഷു ദേതീന്ദ്ര മദ്ഭാവേനഗതസ്പൃഹാം സർവാത്മനാഹിംസന്തി ഭൂതഗ്രാമേഷു വിഞ്ജന ഉച്ച അവജേഷു ദേതീന്ദ്ര ലോകത്തിൽ പുരുഷന്മാർ ഭവിക്കുന്നു ഉണ്ടാകുന്നു മദ്ധർക്കാഹ എന്റെ ഭക്തന്മാരായ പുരുഷന്മാർ ത്വാം അനുവ്രതാഹ അങ്ങേ അനുസരിക്കുന്നവരായ എന്റെ ഭക്തന്മാർ ത്വാം അനുവ്രതാഹ മദ്ധർക്കാഹ പുരുഷാഹ ലോകേഷു ഭവന്തി അങ്ങേ അനുവ്രതന്മാരായ അനുസരിക്കുന്നവരായ മദ്ഭക്തന്മാരായ സജ്ജനങ്ങൾ ധാരാളം ലോകത്തിൽ ഉണ്ട് ഭവിക്കുന്നു ഭവന്മേ ഖരു ഭക്താനാം സർവേഷാം പ്രതിരൂപതൃക് ഭവൻ അങ്ങാകട്ടെ എനിക്കാകട്ടെ ഭക്താനാം സർവേഷ എല്ലാ ഭക്തന്മാരിലും വെച്ച് പ്രതിരൂപതൃക് എല്ലാ ഭക്തന്മാരിലും വെച്ച് പ്രതിരൂപത്തെ ധരിക്കുന്നവന പ്രതിരൂപം ഔപമ എന്ന് ഭക്തന്മാർക്ക് ഉപമ ആര് മാത്രമേ ഉള്ളൂ അന്ന് മാത്രമേ ഉള്ളൂ ഏ പ്രഹ്ലാദ എല്ലാ ഭക്തന്മാർക്കും ഉപമിക്കാൻ പറ്റിയ ഒരാൾ ആരാണ് പ്രഹ്ലാദൻ മാത്രം ഇപ്പോഴും നമ്മൾ അങ്ങനെയാണ് ഭക്തി പറഞ്ഞാൽ പ്രഹ്ലാദന്റെ ഭക്തിയെ പോലെ ഇതന്ന് നരസിംഹമൂർത്തി അന്വേഷിച്ചാണ് പ്രഹ്ലാദ ഏ പ്രഹ്ലാദ ലോകത്തിൽ സജ്ജനങ്ങളൊക്കെ നിന്നെ ഉപമാനമാക്കും എന്തിൽ ഭക്തിയുടെ കാരണം എല്ലാ ഭക്തന്മാരും വെച്ച് നീ ഉത്കൃഷ്ടനാണ് ഇന്നും ഇത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രഹ്ലാദനെ പോലെ ഭക്തിയുള്ളവനാണ്
എന്ന് ഈ പ്രഹ്ലാദന കൃതി ഉപമാനമായി തീരുകയാണ്. ഭവാന്യേകരു ഭക്തയാണ് സർവേഷാം പ്രതിരൂപത് എല്ലാവരുടെയും പ്രതിരൂപത്തെ ധരിക്കുന്നവനാണ് ഔപമ്യത്തെ ധരിക്കുന്നവനാണ്. ഭവന്റെ വൃഷാരോഗേ മത്ഭക്താസ്ത്വാമനുവൃത ഭവാന്യേകരു ഭക്തയാണ് സർവേഷാം പ്രതിരൂപത് ഭവന്റെ വൃഷാരോഗേ മത്ഭക്താസ്ത്വാമനുവൃത ഭവാന്യേകരു ഭക്തയാണ് സർവേഷാം പ്രതിരൂപത് മരണ അനന്തരമുള്ള കർമ്മങ്ങൾ പിതുഹു പിതാവിന്റെ പൂതസ്യ പിതുഹു പരിശുദ്ധനായ പിതാവിന്റെ സർവശഃ എല്ലാ പ്രകാരത്തിനും പരിശുദ്ധനായിരിക്കുന്ന നിന്റെ പിതാവിന്റെ പിതു കാര്യങ്ങൾ നീ ചെയ്യും. പിതൃത്വം പ്രേതകാര്യാണ് പിതു പൂതസ്യ സർവശ നിന്റെ പിതാവ് പരിശുദ്ധനായി തോന്നുന്നു പ്രേതകർമ്മങ്ങൾ നിനക്ക് ചെയ്യാം. ഇതൊരു ദുർമരണമാണ് എന്ന് വിചാരിക്കണം. അങ്ങനെ വേണമെങ്കിൽ വിചാരിക്കാം. ദുർമരണം ചെയ്യുന്ന ആൾക്കാർക്ക് പ്രേതശുദ്ധി ക്രിയകൾ തൊട്ടോ ബാക്കി വരുന്നോ അവർ ചെയ്യില്ല. ഒത്തിരി ദോഷ പ്രായശ്ചിത്തമൊക്കെ ചെയ്തതിന് ശേഷം ചെയ്യാവൂ എന്നൊക്കെയാണ് സ്മൃതികളും ലോക നടക്കും ഒക്കെ അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹിരണ്യകശിപുവിന്റെ പ്രേത സംസ്കാരങ്ങൾ മുതലുള്ള ക്രിയകൾ എങ്ങനെ ചെയ്യും എന്ന് ആശങ്കിക്കണ്ട. നിന്റെ പിതാവ് പരിശുദ്ധനായി തന്നിരിക്കണം. എന്തുകൊണ്ട്? മത അംഗസ്പർശനേന അംഗാം മത അംഗസ്പർശനേന എന്റെ ശരീരം സ്പർശിച്ചപ്പോൾ മുതൽ അംഗ ലോകാൻ യാസ്യതി സുപ്രജാഹം നല്ല പ്രജയായിട്ട് ലോകാൻ യാസ്യതി പിതൃലോകവും അതിനുശേഷമുള്ള ലോകങ്ങളിലേക്കും പോകാൻ തന്നെ പറ്റും. യാസ്യതി പോകും പറപ്പാണ് എന്റെ അംഗസ്പർശമുള്ളത് കൊണ്ട് ഇവന്റെ പാപങ്ങളൊക്കെ നശിച്ചിട്ട് ഇവൻ പിതൃലോകം മുതൽ ചന്ദ്രലോകത്തിലും ആദിത്യ ലോകത്തിലും ഒക്കെ മാറി യഥാർത്ഥമായ ബ്രഹ്മലോകത്തിലേക്ക് എത്താൻ പര്യാപ്തനാണ് എന്റെ അംഗസ്പർശം. അതുകൊണ്ട് ഇവന്റെ സംസ്കാരങ്ങളൊക്കെ പ്രഹ്ലാദ ചെയ്യൂ എന്ന് പ്രഹ്ലാദൻ ബോധ്യപ്പെടുത്തുന്നു. പിത്രിയം ച സ്ഥാനം പിത്രിയം പിതാവിനെ സംബന്ധിച്ച് പിതൃസംബന്ധി പിത്രിയം പിത്രിയമായ സ്ഥാനത്തെ ആദിഷ്ഠ സ്വീകരിച്ചു അധിവസിച്ചു പിതാവിന്റെ സ്ഥാനത്തെ അധിരോഹണം ചെയ്യണം. അസുരചക്രവർത്തിയായി പ്രഹ്ലാദൻ വാഴണം എന്നർത്ഥം നോക്കൂ. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രഹ്ലാദന് മുക്തിയല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. പോകുന്നതല്ലേ ാണ് പ്രാരബ്ധകർമ്മങ്ങൾ ഒഴുകുന്നത് വരെ ഈ ജീവൻ ഈ ശരീരം ഇവിടെ നിലനിൽക്കുന്നത് ചെയ്യണം. അതുകൊണ്ട് ആരാണെങ്കിലും ഈശ്വരൻ മനുഷ്യനെ അവതരിച്ചാൽ പോലും അതുകൊണ്ട് പിതൃന്റെ സ്ഥാനം ആദിഷ്ഠ ദുർലബ്ധമായ ഈ സ്ഥാനത്തെ ആരോഹണം ചെയ്യൂ. യഥോക്തം ബ്രഹ്മവാദി യഥോക്തം എപ്രകാരമാണോ പറയപ്പെട്ടത് ബ്രഹ്മവാദികൾ വേദജ്ഞന്മാർ വേദജ്ഞന്മാർ നിർദ്ദേശിക്കുന്നവരെ പുരോഹിതന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് പിതൃകർമ്മങ്ങൾ ചെയ്തിട്ട് സിംഹാസനത്തിൽ ആരൂഢനായിട്ട് അസുരാധിപത്യമേറ്റെടുക്കണം. അസുരന്മാരുടെ രാജാവായിട്ട് നീ തീരണം. അങ്ങനെ ആയാൽ ഇനിയും ഞാൻ പാപത്തിലേക്ക് പോവില്ലേ എന്നാണ് ആശിക്കുന്നെങ്കിൽ
എന്നിൽ മനസ്സ് ആവേശിപ്പിച്ചുകൊണ്ട് ഒരു കർമാണി മത്പര മത്പരനായി കർമാണി ഗുരു കർമ്മങ്ങളെ ചെയ്തു ഏതാധിപത്യമാണ് അസുര ചക്രവർത്തിയായി അസുരപീഠത്തിൽ അസുരാധിപത്യത്തിൽ ഇരുന്നാൽ പോലും എന്നിൽ മനസ്സ് ആവേശിച്ചുകൊണ്ട് നീ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇനിയും ഈ അസുരാധിപത്യം ഇവിടെ വാഴുക തന്നെ ചെയ്യും, ചെയ്യട്ടെ, കുഴപ്പമില്ല. അപ്പൊ ദുഷ്ടന്മാര് ഭരണത്തിൽ കയറി ഭരണാധിപത്യം സ്ഥാപിച്ചാലും അവരുടെ മനസ്സിൽ അല്പമെങ്കിലും ഈശ്വര ചിന്തയുണ്ടെങ്കിൽ അത് ദോഷമല്ല, മാറ്റിയെടുത്തോളും എന്ന് ഒരു ഭരണത്തിന്റെ ഉത്കൃഷ്ടമായ നിദർശനം കാണിച്ചിരിക്കുകയാണ്. നിരീശ്വരവാദികളായ ആൾക്കാർ ഭരണത്തിൽ കയറിയിരുന്നാൽ പോയി, ഭരണത്തിൽ ഇരിക്കുന്നവരെ മൈ ആവേശ്യമനാണ് കർമ്മണി മത്തര, എന്നിൽ ആവേശിച്ച മനസ്സോടുകൂടി എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിച്ചുകൊണ്ട് നീ കർമ്മം ചെയ്താൽ, നീ അസുരാധിപത്യം സ്വീകരിച്ചാലും അസുരനായിട്ട് രാജ്യം ഭരിച്ചാലും അത് ഉത്കൃഷ്ടമാണ്, ദോഷമുണ്ടാകില്ല. എത്ര മനോഹരമായ പരിഹാരമാണ് പറഞ്ഞത്. ഒരു പക്ഷേ നമുക്ക് ദുഷ്ടന്മാരെയൊക്കെ എന്താണ് അസുരന്മാരെ പോലെ ആൾക്കാർ നമുക്ക് ഭരണാധിപത്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ളവനെ കാണാം, പക്ഷെ അവരുടെ ഉള്ളിൽ അല്പമെങ്കിലും ഈശ്വര സ്മരണയുള്ളവരാണെങ്കിൽ ഈശ്വരനെ തൽപരരായിട്ട് കർമ്മം ചെയ്തുകൊണ്ടാണ് അവർ ചെയ്യുന്നതെങ്കിൽ ബാക്കി എത്ര ദുഷ്ടതകൾക്ക് എങ്കിരുന്നാലും അതൊക്കെ മാറ്റി പരിഹരിച്ചുകൊണ്ട് ആ സുസമ്പന്നമായ രാജ്യാധിപതികളായി വഹിക്കാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രഹ്ലാദ നീ അസുരാധിപത്യത്തെ സ്വീകരിച്ചുകൊണ്ട് അസുര ചക്രവർത്തിമാരായി കഴിഞ്ഞോളൂ. പിതൃഞ്ച സ്ഥാനമാദേഷ്ട യഥോക്തം ബ്രഹ്മവാദിനി ഇത്രയാണ് പ്രഹ്ലാദൻ ഭഗവാൻ പറഞ്ഞത്. ഇനി നാരദ യുധിഷ്ഠിര സംവാദത്തിലായതുകൊണ്ട് നാരദന് പറയാണ്, നാരദ ഉവാച പ്രഹ്ലാദോ തഥാ ചക്രേ പിതുര്യത് സാമ്പരായികം യഥാഹ ഭഗവാൻ രാജൻ അഭിഷിക്തോ ദുരുത്തമേ. പ്രഹ്ലാദോ വി പ്രഹ്ലാദനാകട്ടെ തഥാ ചക്രേ അങ്ങനെ ചെയ്തു, ചക്രേ ചെയ്തു. പിതുഹു യത് സാമ്പരായികം, പിതുഹു പിതാവിന്റെ സാമ്പരായികം പ്രേതകാര്യം, സംപ്രേതന്മാരായി കഴിയുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് സാമ്പരായികം. ഇത്ര പ്രേതകാര്യങ്ങൾ എന്താ സാമ്പരായികം? പ്രേതന്മാരായുമ്പോൾ ചെയ്യുന്ന ക്രിയകൾ സാമ്പരായികം. ചക്രേ സാമ്പരായികമായ ക്രിയകൾ പ്രഹ്ലാദൻ ചെയ്തു. പ്രഹ്ലാദോ തഥാചക്രേ വിദുര്യ സാമ്പരായികം യഥാഹ ഭഗവാൻ, ഭഗവാൻ പറഞ്ഞതുപോലെ രാജൻ, ഹേ രാജാവേ അഭിഷിക്തു, ഹേ യുധിഷ്ഠിര മഹാരാജാവേ അഭിഷിക്തനായി, ദ്വിജോത്തമേ ഉത്തമന്മാരായ ബ്രഹ്മണരാൽ അസുര ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു പ്രഹ്ലാദൻ. പ്രഹ്ലാദോ തഥാചക്രേ വിദുര്യ സാമ്പരായികം യഥാഹ ഭഗവാൻ രാജൻ അഭിഷിക്തോ ദുരുത്തമേ. പ്രഹ്ലാദോ തഥാചക്രേ വിദുര്യ സാമ്പരായികം യഥാഹ ഭഗവാൻ രാജൻ അഭിഷിക്തോ ദുരുത്തമേ. പ്രഭാതസമൂഹം ദൃഷ്ട്വാ ബ്രഹ്മാണ ഹരിം ഹരിം സ്തുത്വാ വാഗ്ഭിഃ പവിത്രാഭിപ്രാഹ ദേവാദിഹൃവൃതാം. പ്രഭാതസമൂഹം ദൃഷ്ട്വാ എന്താ പ്രഭാതം കൊണ്ട് സുമുഖനായിരിക്കുന്നവനെ കണ്ടിട്ട് ബ്രഹ്മാവ് നരഹരി ഹരി നരസിംഹമൂർത്തിയായ ഹരി
ഫാദർമുഖനായിരിക്കുന്ന കണ്ടപ്പോൾ ബ്രഹ്മാവ് നേരെ നോക്കി. ഇതുവരെ ബ്രഹ്മാവ് നേരെ നോക്കാൻ വേണ്ടിയായിരുന്നു. ഇപ്പൊ ഈ പ്രഹ്ലാദന്റെ സ്തുതി കഴിച്ച് പ്രഹ്ലാദനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അനുഗ്രഹിച്ചു പറഞ്ഞപ്പോൾ ഹാവു ആ മുഖത്തേക്ക് നോക്കിയാൽ എന്തൊരു എന്തൊരു പ്രസന്നത, എന്തൊരു തെളിച്ചം, ആ ഘോരവും ദുഷ്ടവുമായ ഭാവങ്ങളെല്ലാം പോയില്ലേ? എന്താ അവിടെ പ്രഭാത സുമുഖം നരഹരി ഹരി ദൃഷ്ട, പ്രഭാത സുമുഖനായ നരഹരിയായ ഹരിയെ കണ്ടിട്ട് പവിത്രങ്ങളായ വാക്കുകളെ കൊണ്ടുവാദികളാൽ ഊർദൻ ചുറ്റപ്പെട്ടവൻ, ദേവാദിതൃവൃത ദേവാദികളാൽ ചുറ്റപ്പെട്ടവനായ ആ ബ്രഹ്മാവ് പവിത്രാഭി വാക്കി സ്തുത്വാ പ്രാഹ, പവിത്രമായ വാക്കുകൾ കൊണ്ട് സ്തുതിച്ചിട്ട് പ്രാഹ ഇങ്ങനെ പറഞ്ഞു. ഇനി ബ്രഹ്മാവിനെ പറയണം. ഇപ്പോഴാണ് ബ്രഹ്മാവിന് നേരിട്ട് നോക്കാൻ പോലും പറ്റിയത്. കാരണം പ്രഭാതസുമുഖനായിട്ട് അങ്ങനെയുള്ള നരഹരിയായ ഹരിയെ കണ്ടിട്ട് ബ്രഹ്മാവ് സ്തുതിച്ചു പോകുന്നു. മുമ്പത്തെ സ്തുതി പേടിച്ച ഇപ്പൊ അതല്ല, എന്താണ് സന്തോഷകരമായിട്ട് സ്തുതിക്കാൻ പറ്റും. എന്നിട്ട് തന്റെ ചുറ്റും നിൽക്കുന്ന ദേവന്മാരോട് കൂടി ചേർന്നുകൊണ്ട് ഭഗവാന് ഇങ്ങനെ പറഞ്ഞു, പ്രാഹ പറഞ്ഞു, പ്രഭാത സുമുഖം ദൃഷ്ട്വാ ബ്രഹ്മാര ഹരിം ഹരിം സ്തുത്വാ വാഗ്ഭേ പവിത്രാഭേ പ്രാഹ ദേവാദിതൃവൃത, പ്രഭാത സുമുഖം ദൃഷ്ട്വാ ബ്രഹ്മാര ഹരിം ഹരിം സ്തുത്വാ വാഗ്ഭേ പവിത്രാഭേ പ്രാഹ ദേവാദിതൃവൃത. ദേവദേവാഖിലധ്യക്ഷ ദേവന്മാർക്കും ദേവനായ പ്രപഞ്ചത്തിനെല്ലാം അധ്യക്ഷനായിരിക്കുന്ന ഭൂതഭാവന പൂർവജ, ഭൂതഭാവനൻ ഭൂതങ്ങളെ മുഴുവൻ ഭാവിപ്പിക്കുന്നവൻ, ഭൂതങ്ങളുടെ രക്ഷിതാവും സമസ്ത ഭൂതങ്ങളിലെയും രക്ഷിതാവും പൂർവജ എനിക്ക് മുമ്പുണ്ടായവൻ ആദ്യമുണ്ടായവൻ, ഭൂതഭാവന പൂർവജ ദിഷ്ടിയാതെ ഭാഗ്യമുണ്ട്, നിഹത കൊല്ലപ്പെട്ടു പാവോ പാവിയായ ലോകസന്താപനോ അസുര, ലോകത്തെ സന്തപിപ്പിക്കുന്നവനായ അസുരൻ ഭാഗ്യം കൊണ്ട് നിന്നെ കൊല്ലപ്പെട്ടു, ഞങ്ങൾക്ക് സമാധാനമായി. അസുരന്മാരെ കൊണ്ട് ഭൂമി നിറഞ്ഞാൽ ഭൂമിന്റെ എനിക്ക് താങ്ങാനാവാതെ എന്നുള്ളതൊന്ന് സങ്കടം പറയും. ഞാൻ എന്ത് ചെയ്യാന്, ഞാൻ അങ്ങനോട് പറയും, ഇപ്പൊ അങ്ങ് ഈ അസുരനെ നിഗ്രഹിച്ചത് കൊണ്ട് നിഹത പാവോ ലോകസന്താപനോ അസുര, പാവിയും ലോകത്തെ സന്തപിക്കുന്നതുമായ ഈ അസുരൻ ഭാഗ്യം കൊണ്ട് നിന്നാൽ നിഹതനായിരിക്കുന്നു. സംബോധനയാണ് വാക്കു മുഴുവൻ ദേവദേവ അഖിലധ്യക്ഷ ഭൂതഭാവന പൂർവജ സംബോധനകളാണ്. ദേവദേവ അഖിലധ്യക്ഷ ഭൂതഭാവന പൂർവജ ോ മത്തോ നവധ്യോ മോ സൃഷ്ടി തപോ യോഗബലോ സമസ്ത നിഗമാനഹൻ ലോഹോനാവട്ടെ ലബ്ധവര വരമഴിച്ചവനായി ധിക്കപ്പെടേണ്ടതല്ല മാമ സൃഷ്ടി എന്റെ സൃഷ്ടികളാൽ വധിക്കപ്പെടേണ്ടതല്ല എന്ന വരം എന്നിൽ നിന്നും വാങ്ങിച്ചവരാണ്. ഞാൻ സൃഷ്ടിച്ചവരാൽ
ബ്രഹ്മാവ് സൃഷ്ടിച്ച ഒരു ഭൂതജാലങ്ങളാലും എനിക്ക് വാസം ഉണ്ടാവരുത്. ഇതായിരുന്നു പ്രാർത്ഥന ഞാൻ കൊടുത്തു. മമ സൃഷ്ടിഭിഹി നവത്യ, എന്റെ സൃഷ്ടികളാണ്, ഞാൻ സൃഷ്ടിച്ച ഒരാളാലും. അപ്പൊ ഞാൻ സൃഷ്ടിച്ചവരാണ് കർഗാദികൾ മുതൽ ഇങ്ങോട്ടുള്ള പരമ്പര മുഴുവൻ ഞാൻ സൃഷ്ടിച്ചു. ഇവിടെ കാണുന്ന സകല രാക്ഷസന്മാരെയും അസുരന്മാരെയും ഒക്കെ ഞാൻ തന്നെ സൃഷ്ടിച്ചതാണ്. ദുഷ്ടവർഗങ്ങളെ മുഴുവൻ ഞാൻ തന്നെ സൃഷ്ടിച്ചതാണ്. ഞാൻ സൃഷ്ടിച്ച ഒരാൾ പറയരുത് എന്നാണ് യോഹോ ലബ്ധവരോ വർത്ത നവധ്യോമോ സൃഷ്ടി തപോയോഗവരോ ഉന്നത. തപസിന്റെ യോഗബലം കൊണ്ട് അസുരൻ ഉന്നതനാണ്, ഉയരത്തിൽ നിൽക്കുന്നവനാണ്. ഞാൻ പോലും പേടിച്ചു പോയി തപസ് കൊണ്ട്. ഞാൻ ആയിരം ആണ് അങ്ങനെ തപസ് ചെയ്തപ്പോഴും എനിക്ക് ഭരതാണ് ഇരുന്നേശു ബ്രഹ്മാവ് വരുമ്പോ കണ്ടാണ് കാണാനില്ല. അവസാനെ ഒരു എന്താണ് എല്ലു മാത്രം നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് പൊട്ടിച്ച് വെള്ളം നിറച്ചപ്പോഴായി ആരാധന ചേച്ചത് ഇത് ഇരുന്നേശു പോവാണ്. അസ്ഥികത പ്രാണനായി ജീവിച്ച ആളാണ് ഹിരണ്യേശു. തപസ്സിന് യോഗമില്ല. ഇതേപോലെ തപസ് ചെയ്ത മറ്റൊരാളും യോഗത്തുണ്ടാവില്ലേ? ആ തപസ്സന്റെ യോഗബലം കൊണ്ട് ഉന്നതനായി അഹങ്കാരിയായിട്ട് സമസ്ത നിഗമാൻ അഹൻ എല്ലാ വേദങ്ങളെയും നശിപ്പിച്ചു. സമസ്ത നിഗമാൻ വേദങ്ങളെ അഹൻ നശിപ്പിച്ചു കൊന്നു. ഹന്തിയുടെ ഭൂതകാലമാണ് അഹൻ. തപോയോഗബലോന്നത സമസ്ത നിഗമാൻ അഹൻ, തപോയോഗബലം കൊണ്ട് ഉന്നതനായിട്ട് സമസ്ത നിഗമങ്ങളെയും അഹൻ കൊന്നു. യോഗോലബ്ധവരോ മത്തോ നവധ്യോമോ സൃഷ്ടി തപോയോഗബലോന്നത സമസ്ത നിഗമാൻ അഹൻ, യോഗോലബ്ധവരോ മത്തോ നവധ്യോമോ സൃഷ്ടി തപോയോഗബലോന്നത സമസ്ത നിഗമാനഹൻ. ദിഷ്ട്യാശ്യതനയ സാധു മഹാഭാഗവതോർത്ഥക ത്വയാ വിമോചിതോ മൃത്യോ ദിഷ്ട്യാ ത്വം സമിതോ ജുനാൻ. ദിഷ്ട്യാ ഭാഗ്യമുണ്ട്, അശ്യതനയ പുത്രൻ. ദിഷ്ട്യാശ്യതനയ ദിഷ്ട്യാ ഭാഗ്യമുണ്ട് അസ്യ അവന്റെ തനേഹ പുത്രൻ. ദിഷ്ടി അസ്യതനേഹ സാധു സജ്ജനായി മഹാഭാഗവത പരമഭാഗവതനായി അർദ്ധക കുട്ടിയാണ് ബാലനാണ് എന്നിട്ടുപോലും അവൻ പരമഭാഗവതനായി. സാധു മഹാഭാഗവതോ അർദ്ധക തുയാ വിമോചിതോ മൃത്യു നിന്നാൽ അവൻ മൃത്യുവിൽ നിന്നും മോചിച്ചു. എത്ര പ്രാവശ്യം പറയുന്ന സമയത്താണ് എത്ര പേര് മൃത്യുവിൽ നിന്നും മുക്തനായി? ആരാണ് മോചിപ്പിച്ചത്? ത്വയ നിന്നാൽ. അപ്പൊ ത്വയ വിമോചിതോ മൃത്യുവോ ദൃഷ്ട്യ ഭാഗ്യമുണ്ട് ത്വാം സമിതോ അധുന. അധുനായിപ്പോൾ ത്വാം സമിത അങ്ങയോടൊപ്പം നിൽക്കുന്നു. സമിതൻ കൂടിച്ചു നടക്കുന്ന സമയതൻ അധുന ത്വാം സമിതോ ഗണേശവും ചന്ദാമർക്കുമാരും എത്ര പണികൾ നോക്കി ഒന്ന് കൊല്ലാൻ പറ്റിയില്ല. മൃത്യോഹ വിമോചിത മൃത്യുവിൽ നിന്നും മുക്തനായി ദിഷ്ടിയ ഭാഗ്യമുണ്ടാകെ താങ്കൾ അങ്ങയാൽ ഹേ ഭഗവൻ അങ്ങയാതെ ആയിരുന്നു മുക്തനായിരുന്നു. എന്നിട്ട് ഇപ്പോൾ അങ്ങയുടെ കൂടെ നരസിംഹസ്വരൂപത്തിന്റെ കൂടിയായിരുന്നു പണ്ട് പ്രഹ്ലാദൻ. ഇതുവരെ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ബ്രഹ്മാവ് അത്ഭുതത്തോടെ അനുസ്മരിച്ചു. മഹാഭാഗവതോർത്ഥക ത്വയാ വിമോചിതോ മൃത്യോ ദിഷ്ട്യാ ത്വാം സമിതോ അധുനാ. ദിഷ്ട്യാശ്ചതനയ സാധുർ മഹാഭാഗവതോർത്ഥക
ശരീരത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ അവിടെ എന്താ പ്രേതാത്മന പ്രേതമായ പ്രയത്നിച്ചു നിൽക്കുന്ന ആത്മാവോട് ഭക്തിക്ക് വേണ്ടി യത്നിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്തൻ ഭക്തിയുക്തനായി ഈ സ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവൻ സർവതോ ഗോപ്തു എല്ലായിടത്തു നിന്നും സർവത എല്ലായിടത്തു നിന്നും ഗോപ്തു രക്ഷിക്കുന്നവനാണ് സന്ദ്രാഫാദ് മൃത്യോരോഗി സന്ദ്രാഫാദ് ഗോപ്തു ഭയത്തിൽ നിന്നും രക്ഷപ്പെട്ടു സന്ദ്രാഫാദ് ഗോപ്തു മൃത്യുഹു അപി അന്ധകനിൽ നിന്നുള്ള ഭയത്തിൽ നിന്നും മോചനപ്പെട്ടു മൃത്യുഹു അപി സന്ദ്രാഫാദ് ജിഘാംസതഃ കൊല്ലാൻ ആഗ്രഹിച്ചു വരുന്ന മൃത്യുഹു ജിഘാംസതഃ മൃത്യുഹു സന്ദ്രാഫാദ് സർവതോ ഗോപ്തു ആരെങ്കിലും അങ്ങയുടെ നരസിംഹമൂർത്തിയുടെ സ്വരൂപത്തെ ധ്യാനിച്ചാൽ ഭക്തിപൂർവം ധ്യാനിച്ചാൽ മരണഭയത്തിൽ നിന്നും രക്ഷപ്പെടും മരിക്കാതിരിക്കുന്നതല്ല മരണഭയം ഉണ്ടാവില്ല എന്നുണ്ടായിരുന്നു പ്രഹ്ലാദ സ്ത്രീ പ്രഹ്ലാദ ഏത് പണ്ടൊക്കെ നമ്മളെ പണ്ടൊക്കെ എന്നും ജോലി ചെയ്യുന്നത് ഭയം ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് സർവതോ ഗോപ്തു സന്ദ്രാഫാൻ മൃത്യുഹു സന്ദ്രാഫാദ് അപി കൊല്ലാൻ കരുതുന്നവനായ മൃത്യുവിന്റെ സന്ദ്രാഫത്തിൽ നിന്നും ഗോപ്തു രക്ഷ നേടിയിരുന്നു രക്ഷിക്കുന്നതാണ് ഏതത് ബാഹു അങ്ങേരി ശരീരം ഇതാണ് നരസിംഹത്തിലെ ശരീരത്തിന്റെ ഏറ്റവും വലിയ ഉന്നതമായ ഭാവം എന്ന് സാക്ഷാത്കരിച്ച ആളാണ് ബ്രഹ്മാവ് ആ ബ്രഹ്മാവ് നന്ദി പറയേണ്ടത് നരസിംഹവാര ഒരു കാര്യം പറയാം ബ്രഹ്മാവേ ഇങ്ങനത്തെ വഴി ആർക്കും കൊടുത്തേക്കരുത് ഞാൻ എന്ത് പാർവട്ടു അങ്ങ് സൃഷ്ടിച്ചതല്ലാതെ ആരെങ്കിലും എന്നെ എല്ലാ ഓതും വരക്കൊടുത്തു ബ്രഹ്മാവ് സൃഷ്ടിക്കാത്ത വസ്തു ഉണ്ടാവേണ്ടേ തന്നെയല്ല എന്താണ് മനുഷ്യനാവരുത് മൃഗമാവരുത് എന്തൊക്കെയാണ് ചേർത്ത കാര്യങ്ങൾ വരുത്തത് ഞാൻ എന്ത് കഷ്ടപ്പെട്ടു ഇങ്ങനെ വേഷം ഉണ്ടാക്കിയിരിക്കാൻ ബ്രഹ്മാവെ മേലാർക്കും ഇങ്ങനത്തെ കാര്യം കൊടുത്തേക്കരുത് എന്ന് ബ്രഹ്മാവിന് താക്കിയത് മൈവം വരോ അഫുരാണാം തേ പ്രദേയ അഫുരാണാം ഏവം വരഹത്തേ നപ്രദേയ അഫുരന്മാർക്ക് ഇങ്ങനെയുള്ള ഒരു വരം തേ നിന്നാൽ നപ്രദേയ ഒരിക്കലും കൊടുക്കരുത് ഹേ പത്മസംഭവമാവേക്കെ പോട്ടെ കഴിഞ്ഞു ഒരു കാര്യം ശ്രദ്ധിച്ചു ഇനിയും അസുരന്മാർ ഇപ്രകാരമുള്ള ഒരിക്കലും കൊടുക്കരുത് വളരെ ക്രൂര നിസർഗമാണ് ഈ വരം എന്താ ക്രൂര നിസർഗമാണ് ക്രൂരന്മാരായ സ്വഭാവത്തോടു കൂടിയവരായ ക്രൂര നിസർഗം ജന്മം മുതൽ തന്നെ കുരുന്മാരായി തീർന്നിരിക്കുന്ന ആഫുരന്മാർക്ക് ഇപ്രകാരമുള്ളവരും ഇങ്ങനെ കൊടുത്തേക്കരുത് അത് ഏതുപോലാണ് അമൃതം യഥാ
പാമ്പിന് പാലുകൊള്ളുന്നതായിരിക്കണം. അഹീനാം, അഹികൾക്ക് പാമ്പുകൾക്ക് അമൃതം എന്നത് വെള്ളമെന്നും പാലെന്നും അർത്ഥമുണ്ട്. ഇവിടെ നമുക്ക് പാലെന്നർത്ഥം പാമ്പിന് പാൽ കൊടുക്കുന്നവരെ ഇഷ്ടമൊക്കെയാണ്, പാല് കൊടുക്കുന്നത് ഇഷ്ടമാണ്, പക്ഷെ എന്ത് ചെയ്യാം, തിരിഞ്ഞു പോകത്തു ഉറപ്പാണ്. ഇവിടെ ഒരു പാമ്പിന് പാൽ കൊടുക്കുന്നവരെയാണ് അസുരന്മാർക്ക് പാലം കൊടുക്കുന്നവർക്കുള്ളൂ, താങ്കൾക്ക് തന്നെ നാശത്തിന് കാരണമായി തീരും. മേലാൽ ഇങ്ങനത്തെ ഒരു വരവും ഒരാസന്മാർക്കും കൊടുത്തേക്കൊരു താക്കിൽ ഒരു ശിക്ഷ കൊടുത്തൊരു പ്രദേശം. ഹേ ബ്രഹ്മാവേ, ഇനി ഇതുവരെ വരം കൊടുക്കരുത്. ഈ വരം ഇതുപോലെയാണ് നിസർഗദുഷ്ടന്മാരായ അസുരന്മാർക്ക് ഇങ്ങനത്തെ വരം കൊടുക്കുന്നത്, പാമ്പിന് പാല് കൊടുക്കുന്നത് പോലെയാണ്. പല ക്രൂര നിസർഗാം അഹീനാം അമൃതം യഥാ, എപ്രകാരമാണോ അഹികൾക്ക് അമൃതം അതുപോലെയാണ് ഈ വരം. അതുകൊണ്ട് ഇങ്ങനെയുള്ള വരം ഇനി മേലെ കൊടുക്കരുത്. നൈവം വരോ പുരാണം തേ പ്രദേയ പത്മസംഭവ വരക്രൂര നിസർഗാണാം അഹീന അമൃതം യഥാ, നൈവം വരോ പുരാണം തേ പ്രദേയ പത്മസംഭവ വരക്രൂര നിസർഗാണാം അഹീന അമൃതം യഥാ, നൈവം വരോ പുരാണം തേ പ്രദേയ പത്മസംഭവ വരക്രൂര നിസർഗാണാം അഹീന അമൃതം യഥാ. ഇവരുടെ സംഭാഷണം കഴിഞ്ഞു, സമൃദ്ധിയും ബ്രഹ്മാവുമായിട്ടുള്ള സംഭാഷണം വളർത്തി. നാരദൻ എനിക്ക് ഒരു വാക്ക് പറയാണ്, ഇതിത്വാ ഭഗവാൻ രാജം തത്രൈവ അന്തർദ്ധേ ഹരി അദൃശ്യ സർവഭൂതാനാം പൂജിത പരമേഷ്ഠിനാം. ഇതിത്വാ ഇങ്ങനെ പറഞ്ഞിട്ട് ഭഗവാൻ സമൃദ്ധി രാജൻ തത്രൈവ അന്തർദ്ധേ, രാജം സംബോധനയാണ്. ഹേ രാജാവേ, രാജം തത്രൈവ, രാജാവേ തത്രൈവ, അവിടെ തന്നെ അന്തർദ്ധേ, അന്തർധാനം ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ തന്നെ ഭഗവാൻ അന്തർധാനം വളർന്നു. ഹരി സംസാരം ആവശ്യമായ ഭഗവാൻ ബ്രഹ്മാവിനൊക്കെ പറഞ്ഞിട്ട് ഈ വിഷ്ണു മഹാരാജാവേ അവിടെ തന്നെ അന്തർധാനത്തിന് എല്ലാ ഭൂതങ്ങൾക്കും അദൃശ്യനായി ആർക്കും കാണാൻ മേലാത്തവനായി പൂജിത പരമേക്ഷിന പരമേക്ഷിയായ ബ്രഹ്മാവിനാൽ പൂജിക്കപ്പെട്ടവനായിട്ട് ബ്രഹ്മാവിനാൽ പൂജിക്കപ്പെട്ടവനായിട്ട് അവിടെ തന്നെ ഭഗവാൻ പറഞ്ഞു, യാതൊരു ഭൂതങ്ങൾക്കും ഇനി കാണാമെന്നാൽ ഭൂതദൃഷ്ടിയിൽ നിന്നും കൂടി ഭഗവാൻ പറഞ്ഞു. മാംസചക്ഷുഷുകൾ മാത്രമല്ല, അതിന്റെ അകത്തുള്ള ഭൂതങ്ങളുടെ കണ്ണിൽ നിന്നും ഒരു ഭഗവാൻ പറഞ്ഞു. ഇതിത്വാ ഭഗവാൻ രാജം തത്രൈവ അന്തർദ്ധേ ഹരി അദൃശ്യ സർവഭൂതാനാം ഭൂജിത പരമേഷ്ഠിനാം. ഭഗവാൻ രാജം തത്രൈവേ ഹരി അദൃശ്യ സർവഭൂതാനാം പൂജിത പരമേഷ്ഠിനാം തദസ്വം പൂജ്യ ശിരഫ ഭവന്തേ പരമേഷ്ഠിനാം ഭവം പ്രജാപതീൻ ദേവാൻ പ്രഹ്ലാദോ ഭഗവത് കരാം. തദസ്വം പൂജ്യ ശിരഫ അനന്തരം ശിരഫ കൊണ്ട് പൂജിച്ചിട്ട് ഭവന്തേ വന്ദിച്ചു പരമേഷ്ഠിനം ബ്രഹ്മാവിനെ, ഭവം പ്രജാപതിയും ഭവം ശിവനെ, പ്രജാപതിയും പ്രജാപതിമാരെ, ദേവാൻ ദേവന്മാരെ, പ്രഹ്ലാദു ഭഗവത്കരാ ഭഗവത്കര കൊണ്ട് അവതരിച്ചവരായ ശിവനെയും പ്രജാപതിമാരെയും ദേവന്മാരെയും ബ്രഹ്മാവിനെയും ഒക്കെ പ്രഹ്ലാദൻ ശിരസുനിച്ചു നമസ്കരിച്ച് വന്ദിച്ചു. തദ്സമൂജ്യ ശിരസ് അനന്തരം പൂജിച്ചിട്ട് ശിരഫാവന്തേ തലകുണിച്ചു വന്ദിച്ചു. ആരൊക്കെയാണ്? പരമേക്ഷിനം ബ്രഹ്മാവിനെ വന്ദിച്ചു, ഭവം ശിവനെ വന്ദിച്ചു, പ്രജാപതീൻ പ്രജാപതിമാരെ വന്ദിച്ചു, ദേവാൻ ദേവന്മാരെ വന്ദിച്ചു, ഭഗവത്കര ഇവരൊക്കെ അങ്ങയുടെ കാര്യമാണ്. അതുകൊണ്ട് ആരെയൊക്കെ പ്രഹ്ലാദൻ വന്ദിച്ചു. തദസ്വം പൂജ്യ ശിരഫാം ഭവന്തേ പരമേക്ഷിനം
ഭവം പ്രജാപതി ദേവാൻ പ്രഹ്ലാദോ ഭഗവത് കല തദ്സംഭുജ്യ ശിരഃ ഭവന്തേ പരമേഷ്ഠിനം ഭവം പ്രജാപതി ദേവാൻ പ്രഹ്ലാദോ ഭഗവത് കല തദ്കാവ്യാദിഭിർ സ്വാർത്ഥം മണികമലാസന ദൈത്യാനാം ദാനവാനാം ച പ്രഹ്ലാദം ഭഗവത്പതിം തഥ അനന്തരം കാവ്യാദിഭിർ കാവ്യൻ ശുക്രാചാര്യരുടെ പേരാണ്, കവി എന്നാണ് ശുക്രാചാര്യരുടെ പേര്. അതുകൊണ്ട് കാവ്യാദിഭിർ ശുക്രാചാര്യർ ആദികളാൽ, കാവ്യാദികളാൽ, കാവ്യത്തിന് നമ്മൾ പഠിക്കുന്ന കാവ്യം വേണമെന്നല്ല, ഇവിടെ കാവ്യത്തിന് ശുക്രാചാര്യർ. അനന്തരം കാവ്യാദിഭിർ സ്വാർത്ഥം ശുക്രാചാര്യൻ ആദിയായവരോടൊപ്പം മുനിഭി മുനിമാരോടൊപ്പം കമലാസന ബ്രഹ്മാവ് ദൈത്യാനാം ദാനവാനാം ദൈത്യന്മാർക്കും ദാനവന്മാർക്കും പതിയും പതിയായി പ്രഹ്ലാദം അകറോ പ്രഹ്ലാദനെ ചെയ്യൂ. പ്രഹ്ലാദന് അസനാധിപത്യ സ്ഥാനത്തേക്ക് അഭിഷേകം ചെയ്യൂ. അസുരന്മാരുടെ പതിയായിട്ട് പ്രഹ്ലാദം അകരോത് ദൈത്യാനാം ദാനവാനാം പതി ദൈത്യദാനവന്മാരുടെ പതിയായിട്ട് അഭിഷേകം ചെയ്ത് രാജാവാക്കി മാറ്റി. ആരോടൊപ്പം? ശുക്രാചാര്യൻ മുതലായിരിക്കുന്ന കമലാസനം ദൈത്യാനാം ദാനവാനാം പ്രഹ്ലാദമകരോത്പതിം തദക്കാവ്യാദിഭിസ്വാർത്ഥം കമലാസനം ദൈത്യാനാം ദാനവാനാം പ്രഹ്ലാദമകരോത്പതിം പ്രതിനന്ദോ ദേവ പ്രയുജ്യപരമാശിഷ സ്വധാമാനി യയൂരാജൻ ബ്രഹ്മാദ്യാപ്രതിഭൂതിത പ്രതിനന്ദ്യ പ്രത്യഭിവാദനം ചെയ്തിട്ട് പ്രതിനന്ദ്യ ഇങ്ങോട്ട് അവരെല്ലാവരും അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെയൊക്കെ തിരിച്ച് നമസ്കരിച്ചു. തതോ അന്തരം ദേവാഹ ദേവന്മാർ പ്രയുജ്യ പരമാശിഷ പരമമായ ആശിസ് പ്രയോഗിച്ച് പ്രയുജ്യ പ്രയോഗിച്ചിട്ട് പരമാശിഷ പരമമായ ആശംസകൾ കൊടുത്ത് അവരെയൊക്കെ അഭിനന്ദിച്ചിട്ട് സ്വധാമായി അവരവരെ ഇരിപ്പിടങ്ങളിലേക്ക് പോയി. ഹേ രാജൻ, അല്ലയോ ദേവന്മാരൊക്കെ അസുരചക്രവർത്തിയായ പ്രഹ്ലാദന് ആശംസകൾ കൊടുത്തു. അസുരന്മാരുടെ വംശം ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുന്നവരാണ്. പക്ഷെ ഇവിടെ അസുരന്മാരുടെ വംശത്തിന്റെ അറിവ് ആ അധിപതിയായ പ്രഹ്ലാദന് ആശംസകൾ കൊടുത്തിട്ട് അവരവരുടെ സ്ഥാനങ്ങളിലെ ധാമങ്ങളിൽ അഷ്ടദിപ്പാറയന്മാർക്ക് ഓരോ സ്ഥാനങ്ങളുണ്ട്, രാജധാനിയുണ്ട്. ഇവിടേക്കൊക്കെ അവരവര് യാത്രയായി. ഇങ്ങനെ വിഷ്ണുവിന്റെ പാർഷദന്മാരായ ദേവിജയന്മാർ ഉത്തരന്മാരായി ജനിച്ചിട്ട് ഹൃദയസ്ഥിതേന ഹരിണ ഹൃദയത്തിൽ സ്ഥിതി ചെയ്ത ഹരിയാൽ വൈലഭാവേണ തൗ വൈലഭാവം കൊണ്ട് ആ ഹൃദയത്തിൽ സ്ഥിരനായിരിക്കുന്ന ഹരിയാൽ ആ രണ്ടുപേരെയും നൽകി. ഹിരണ്യകശിപുവിന്റെയും ഹിരണ്യാക്ഷന്റെയും ഉള്ളിൽ ഒറ്റ ഒരാളേ ആരെ? ഭഗവാൻ മാത്രം. എപ്പോഴും ഭഗവാനെ കുറിച്ച് വിളിച്ചില്ല. എങ്ങനെയാണ്? ശത്രുവായിട്ടാണ് വിളിച്ചത്. വൈലിയായിട്ടുള്ള ചിന്തകൾ ഉണ്ട്. ഹരിണ വൈലഭാവേന ഹൃദയസ്ഥിത ഏതെങ്കിലും ഭാവത്തിലാകട്ടെ ഹൃദയത്തിൽ സ്ത്രീ ചെയ്തല്ലോ.
അതുകൊണ്ട് തൗ ഹതൗ അവരെ ഭഗവാൻ തന്നെ തന്നു. ജയവിജയന്മാർ ശാപം കിട്ടിയവരായിട്ട് ഒന്ന് ദിതിയുടെ പുത്രന്മാരായിട്ട് ഭൂമിയിൽ ജനിച്ചിട്ട് ജനിച്ചപ്പോൾ മുതൽ ശത്രു ഭഗവാൻ എന്ന് കണ്ടിട്ട് ഭഗവാനെ കുറിച്ച് മാത്രം മനസ്സിൽ വിരോധ ബുദ്ധിയോടെ ആശ്രയിച്ച് ആശ്രയിച്ച് വിചാരിച്ച് വിചാരിച്ച് അവസാനം എല്ലാം രണ്ടുപേരെയും ഏവം തൗ വാർഷതൗ വിഷ്ണോ പുത്രത്വം പ്രാപിതോ ദിവേ കൃതിസ്ഥിരേ ഹരിണാം വൈലഭാവേന തൗ ഹതൗ ഇപ്പോഴത്തെ ജന്മത്തെ കുറിച്ച് ഉപസംഹരിച്ചിട്ടുണ്ട്. ജന്മം ഇനിയും പോകുന്ന ദേശഗ്രീവന്മാരായിട്ട് ഈ വരുന്ന ജന്മം അതിനെ കുറിച്ച് സൂചിപ്പിച്ച് അത് ഉപസംഹരിച്ച് പ്രഹ്ലാദന കഥ തീർന്നതിന് ശേഷം ആസമർത്ഥങ്ങളെ പരമാർത്ഥങ്ങളെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടി പുറത്തുള്ളതാകാം. അത് നമുക്ക് അടുത്ത ദിവസമില്ല. നമ്മുടെ സമയം കന്യാശിന്റെയും ജന്മം ഇതാപൂർണമായി രണ്ടുപേരും തിരിച്ചു കഴിക്കുന്നു എന്ന് സൂചിപ്പിച്ച കഥയുടെ ഉപസംഹരിച്ചു. അവസാന ഭാഗം വെറും കഥയാണ്, വായിച്ച അർത്ഥം പറഞ്ഞുകൊണ്ടാണ് വളരെ വേഗം കൂടുതൽ ശ്ലോകം തീർക്കാൻ പറ്റിയത്. പക്ഷെ പ്രഹ്ലാദി അങ്ങനെയായിരുന്നില്ല, രണ്ടു മൂന്ന് നാല് ശ്ലോകം തീർക്കാൻ പറ്റിയുള്ളൂ. ഇത് അതല്ലാത്തതുകൊണ്ട് വളരെ വേഗം പോയതാണ്. വെറുതെ ചൊല്ലി പഠിക്കാൻ മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് കാര്യമായി പറയേണ്ട വിഷയങ്ങളൊന്നുമില്ല. കഥ പൂർത്തിയാക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും തീർക്കാൻ പറ്റി. അവിടെ നിന്ന് ഉപസംഹരിക്കാം. ബാക്കി നമുക്ക് അടുത്തയച്ച് ആവാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ? അല്ല, പുതിയ ക്ലാസിന്റെ ആണ്, അവരെന്നോട് സംശയങ്ങൾ ചോദിക്കാൻ. പിന്നെ വാട്സാപ്പിലാണോ?